യു ഡി എഫിനെ പോലെ തന്നെ എൽ ഡി എഫ് മോദിയെ താഴെ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും പ്രധാനമന്ത്രി ആകില്ലെന്ന് കരുതുന്നുണ്ടതാണ് അല്ല പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവുമെന്ന് ഉറപ്പായി പറയാൻ ഇന്ത്യയിൽ ഏത് പത്രക്കാർക്കറിയും താങ്കൾക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട താങ്കൾ എല്ലേലോ സ്കോപ്പിന്റെ കാര്യത്തിൽ വലിയ പ്രധാനിയാണല്ലോ ഞാൻ താങ്കളോട് ചോദിക്കാം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാന്ന് എങ്ങനെ ഉറപ്പില്ല മോദി തന്നെ മോദി മോദി പോകും ഇന്ത്യ പഴയകാലത്ത് ഇന്ത്യയല്ല ഏകകക്ഷി ഭരണത്തിന് കാലം നേരത്തെ കഴിഞ്ഞു ഇപ്പം മോഡി ഭരിച്ചെങ്ങാ കൂട്ടുകക്ഷി ഗവൺമെൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റമ്പത്തൊന്ന് സീറ്റ് കിട്ടി അതുകൊണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് അങ്ങ് ഭരിച്ചങ്ങ് പോയി എന്നാൽ എൻ ഡി എന്ന് പറയുന്ന കക്ഷികൾ കൂടി ഉണ്ടായിരുന്നു എല്ലാം കൂടിയാണ് മുന്നൂറ്റമ്പത്തി മൂന്ന് സീറ്റ് കിട്ടിയത് അന്ന് അപ്പോൾ ആ മുന്നണി ഈ മുന്നണിയും അതുപോലെ ഇടതുപക്ഷ മുന്നണി ഒരു ഭാഗത്തുണ്ട് ഒരുപാട് ചെറിയ ചെറിയ കക്ഷികളെല്ലാം ഉണ്ട് ഇന്ത്യ കണ്ടതാണല്ലോ ബി പി എസ് സിംഗ് വന്നില്ലേ അന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചോ ബി പി എസ് സിംഗ് വരുന്ന് ബി പി എസ് സിംഗിന് ഉയർത്തിക്കാട്ടി ആരെങ്കിലും ആരും ഉയർത്തിക്കാട്ടിയില്ല എന്തൊരു ദേവകവിടെ ഉയർത്തിക്കാട്ടിയോ ഇല്ല ഇന്ത്യയുടെ പുതിയ ചിത്രമെന്ന് പറയുന്നത് മുന്നണി ഗവണ്മെൻറ്റെ ഒരു ഭാഗമാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടക്കും ആ മുന്നണിക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ദിശാമോഹം കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷം എന്താ ആ മുന്നണിക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം വേണം തട്ടിക്കൂട്ടി മുന്നണി ഇപ്പം നമ്മൾ കാണുന്ന ചില സിനിമ പോലെ തട്ടിക്കൂട്ടി പല കഥകളും ചേർത്ത് വലിയ പ്രശസ്തിയിൽ സിനിമ കൊണ്ടുവരുന്ന മാതിരിയുള്ള ഒരു ഏർപ്പാട് പറ്റില്ല നമുക്ക് ജനങ്ങളോട്

ആ ഒരുപാട് കക്ഷികൾ കൂടി ചേർന്ന മുന്നണിയിൽ ആ മുന്നണിക്ക് ബി ജെ പി തോൽപ്പിക്കണം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുള്ള രാജ്യത്തിൻ്റെ പൊതു കാരണം ബി ജെ പി അതാണല്ലോ പക്ഷേ പക്ഷേ ബി ജെ പിയെ എതിർക്കുന്ന ദേശീയതലത്തിലെ പ്രതിപക്ഷ കക്ഷികളെ നോക്കിയാൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ മാറ്റി ഒരു വിശാല മതേതര സഖ്യം യാഥാർത്ഥ്യമാവൂ അല്ല എണ്ണത്തിൽ കോൺഗ്രസ് എം പിമാർ കൂടുതലുണ്ടെങ്കിലും ഒരു മുന്നണി സംവിധാനം യോജിച്ചുകൊണ്ട് വരുന്ന അവസരത്തിൽ അവിടെ വിട്ടുപീഴ്ചകൾ അനിവാര്യമായ കാര്യം ആ വിട്ടുപിഴ്ച്ചയ്ക്ക് തയ്യാറായേണ്ടി വരും കാരണം ഇനി വരുന്നൊരു ഗവൺമെൻറ്റിൽ ഇപ്പം വരാൻ പോകുന്ന ഗവണ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ബംഗാൾ ഒരു ഘടകമാണ് യു പി ഒരു ഘടകമാണ് ബീഹാർ ഒരു ഘടകമാണ് മധ്യപ്രദേശ് ഒരു ഘടകമാണ് രാജസ്ഥാൻ ഒരു ഘടകമാണ് എന്നിട്ട് തമിഴ്നാട് പോലും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രാദേശിക പാർട്ടികളുണ്ട് ആ പാർട്ടികൾ എന്ത് രാഷ്ട്രീയത്തിൽ മോശക്കാരല്ല ആ പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് വരേണ്ട ഗവൺമെന്റ് ആ പാർട്ടികളിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആ പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പൊതു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ആരാ എന്നുള്ളത് മുൻകൂട്ടി സങ്കല്പിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കണ്ടുവരുമ്പോൾ പറയാം കോൺഗ്രസിൻ്റെ ഗതി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പം കോൺഗ്രസ്സിനുള്ള സീറ്റ് എത്രയാണ് നാല്പത്തി ഏഴാണ് നാൽപ്പത്തി നാലാണ്ട നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പം നാൽപ്പത്തിയേഴ് എല്ലാം കൂടി ബൈ ബൈഎലക്ഷനില് വന്ന നാൽപ്പത്തി ഏഴാണ് കോൺഗ്രസിനുള്ള സീറ്റ് ഈ കോൺഗ്രസ് നേരത്തെ എത്രയാ ഇരുന്നൂറ്റാറായിരുന്നു ഇരുന്നൂറ്റാറുള്ള കോൺഗ്രസ് ആ നാല്പത്തി ഏഴ് വന്നത് അതിപ്പോൾ കൂടി നാൽപ്പത്തി ഏഴായി ഇതാണ് കോൺഗ്രസിന് നില പക്ഷേ ബിജെപി ബിജെപി ബി ജെ പി ചോദിക്കുന്നത് ആരാ നിങ്ങളുടെ നേതാവെന്നാണ് കാരണം ഇപ്പം തന്നെ പ്രതിപക്ഷ സഖ്യം നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ മായാവതി മമതാ ബാനർജി ഇനിയിപ്പോൾ എം കെ സ്റ്റാലിൻ ദേവഗൌഡ ഇങ്ങനൊരു വലിയ ഒരുപിടി നേതാക്കളുടെ ഒരു കൂടാരമാണ് പ്രതിപക്ഷം ഇനിയിപ്പോൾ സഖ്യം ഉണ്ടാക്കിയാൽ അന്നേരം പ്രധാനമന്ത്രി സ്ഥാനാ സ്ഥാനത്തേക്ക് തന്നെ അടിയായിരിക്കത്തില്ലേ എല്ലാം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ രാജേഷ് ഇതുപോലെ ഒരുപാട് പാർട്ടികൾ ചേർന്ന മുന്നണിയുടെ ഇടയ്ക്കാണല്ലോ ദേവഗൗഡ വന്നത് ഒരുപാട് പാർട്ടികൾ ചേർന്ന മുന്നണിയുടെ ഇടയ്ക്കാണല്ലോ സാക്ഷാൽ ബി പി സിംഗ് വന്നത് എന്തിനു പക്ഷേ ഗവൺമെൻറ് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു പകരം സംവിധാനത്തിന് കമ്മ്യൂണിസ്റ്റുകാരനെ പോലും പ്രധാനമന്ത്രിയാക്കേണ്ട കാര്യം ആലോചിച്ച കാര്യമാണ് അതുകൊണ്ട് ആര് പ്രധാനമന്ത്രിയാകുമെന്ന് ഊഹിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമില്ല